നമസ്കാരം. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് വലിയ ഭീകര പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതുപോലെ IS പ്രവർത്തനങ്ങൾ, മറ്റ് തീവ്രവാദ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നു വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ മതഭീകരതയ്ക്ക് പല പല കാര്യങ്ങൾ ഉദാഹരണങ്ങളായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അന്വേഷണം ഏത് രീതിയിലായി, അല്ലെങ്കിൽ അന്വേഷിച്ച് തുടങ്ങി, അന്വേഷണം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതൊന്നും ഇവിടുത്തെ കേരളത്തിലെയും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും അറിവുള്ള കാര്യമല്ല. അവർ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാര്യം കോവിഡ് കാലമാണ്. എന്നാലും മനുഷ്യന്റെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ മതഭീകരവാദത്തെ ഇവിടെ നിന്ന് അമർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ സർക്കാരുകളുടെ ഉത്തരവാദിത്വമല്ലേ എന്ന് നമുക്ക് ചോദിച്ചു പോവുകയാണ് നമ്മൾ. ഈ രീതിയിലാണോ പോകേണ്ടത് അന്വേഷണം എന്ന് വളരെ സംശയത്തോടുകൂടി തന്നെ, വളരെ ദുഃഖത്തോടുകൂടി തന്നെ ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഒരു മതരാജ്യത്തിന്റെ ഒരു ശൃംഖല രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഇവിടെ 2030 തന്നെ കേരളത്തെയും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ കാലങ്ങൾക്ക് മുൻപേ തുടങ്ങിയതായുള്ള പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു. നമ്മൾ അത് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പിരിവു വരെ തുടങ്ങിയിരിക്കുന്നു. അവിടെ സ്വന്തമായി ഒരു രാജ്യം അല്ലെങ്കിൽ സ്വന്തമായി ഒരു പ്രദേശം ഒരു മത ഭീകര സംഘടന കൈയടക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എത്ര സുരക്ഷാ വീഴ്ചയാണ്, എത്ര കടുത്ത സുരക്ഷാ വീഴ്ചയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തം. നമുക്കതിന്റെ വിശദമായ റിപ്പോർട്ട് ഒന്ന് നോക്കാം. തമിഴ്നാട്ടിൽ ജസിയ എന്ന പേരിൽ ജമാഅത്ത് കമ്മിറ്റി നിർബന്ധിത ചുങ്കം പിരിക്കുന്നു. ജസിയ കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് വടകര എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പുറത്തുനിന്ന് വരുന്ന ഇതര സമുദായക്കാരുടെ വാഹനങ്ങൾക്കാണ് പ്രാദേശിക കമ്മിറ്റി നിർബന്ധിത നികുതി ചുമത്തുന്നത്. അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഏത് വണ്ടിയായിട്ട് ചെന്നാലും അന്യമതസ്ഥരാണെങ്കിൽ കാശ് കൊടുക്കണം, എന്നാലേ ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. വടകര, നമ്മുടെ കോഴിക്കോട് വടകരയല്ല, ഇത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള വടകര എന്ന ഗ്രാമമാണ്. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ അവർ ഇപ്പോൾ ഒരു രാജ്യമായി, ഇസ്ലാമിക കേന്ദ്രമായി തന്നെ അവിടുത്തെ ആൾക്കാർ അത് മാറ്റിയിരിക്കുന്നു. ഭീകരവാദത്തിന്റെ തണലിൽ അത് അങ്ങനെ നിലനിൽക്കുകയാണ്. ജസിയ പിരിക്കുന്നു, അവിടെ പണം പിരിച്ച് അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അന്യമതസ്ഥർ കയറിയാൽ പണം കൊടുക്കണം. എത്ര ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്, എത്ര ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് പ്രാദേശിക കമ്മിറ്റി നിർബന്ധിത നികുതിയാണ് ചുമത്തുന്നത്. ലോറി, മിനി ലോറി, വാൻ, ഓട്ടോ, സൈക്കിൾ എന്നിങ്ങനെ വിവിധ വാഹനങ്ങൾക്കുള്ള തുക വ്യക്തമാക്കുന്ന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. തുക പിരിച്ചെടുക്കാൻ ആളെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. വൈകാതെ ആ പ്രദേശം ഒരു ഇസ്ലാമിക കേന്ദ്രമായി, ഇസ്ലാമിക രാജ്യമായി, ഒരു കുഞ്ഞു രാജ്യമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് തോന്നുന്നത്. ശരിയത്ത് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന അഭ്യൂഹമുണ്ട്, റിപ്പോർട്ടുണ്ട്. നികുതി പിരിക്കാൻ സർക്കാർ ഇവരെയൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജമാഅത്തിന്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് പണം വാങ്ങുകയാണെന്ന ന്യായീകരണം ആദ്യം പറഞ്ഞു. എന്നാൽ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ തന്നെ പണം വാങ്ങുന്നതായി ദിനമലർ എന്ന തമിഴ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായും ദിനമലർ കൃത്യമായി തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന നികുതിയാണ് അന്യമതസ്ഥർക്ക്. അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്കില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് പണം കൊടുക്കേണ്ട. അന്യമതസ്ഥർക്ക് ഈ വടകര എന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ പ്രവേശിക്കണമെങ്കിൽ നികുതി കൊടുക്കണം, അവർ ചോദിക്കുന്ന പണം കൊടുക്കണം. സർക്കാർ സംവിധാനമല്ല, അവിടുത്തെ ശരിയത് സംവിധാനമാണ്. കച്ചവടത്തിനായി ഗ്രാമത്തിൽ പ്രവേശിച്ചവരിൽ നിന്ന് ജസിയ എന്ന പേരിൽ പണം പിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് തഹസിൽദാർ, അതുപോലെ തന്നെ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ബിൽ ബുക്കുകളും മറ്റും പിടിച്ചെടുത്തു. അങ്ങനെയാണ് ഈ വാർത്ത പുറത്തറിഞ്ഞത്. മുൻകാലങ്ങളിലും ഇത്തരം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഫത്വ പുറപ്പെടുവിക്കുകയും പുറത്തുനിന്നുള്ളവരെ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. രാമനാഥപുരം ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ സ്വന്തം ജില്ലയിൽ നിന്നുള്ളവരെ പോലും അവരുടെ ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇതിനു മുൻപ് വിലക്കിയത് വിവാദമായിരുന്നു. ജില്ലയിൽ കുറഞ്ഞത് 50% മുസ്ലിം ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെന്നും പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളിൽ നിന്ന് അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും ഒക്കെ ഗ്രാമവാസികൾ പറയുന്നുണ്ട്. കൊള്ളാം. എന്തായാലും മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പരിപാടി നന്നാകുന്നുണ്ട്. ഇതിന് മതഭീകരവാദം എന്നല്ലാതെ എന്താ പറയുക? ഇതാണ് മതഭീകരവാദം, ഇതാണ് മതാന്ധത, ഇതാണ് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കളി. അതായത് ഒരു ഗ്രാമത്തിൽ ചെന്നു അവിടെ ഏതെങ്കിലും ഒരു അന്യമതസ്ഥന് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ അനുവാദം വാങ്ങണം. അവിടുത്തെ മുസ്ലിം മഹല്ല് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം ജമാഅത്തിന്റെയൊക്കെ അനുവാദം വാങ്ങിയെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഓടിപ്പോവുകയാണ് എന്നാണ് റിപ്പോർട്ട്. കാരണം ഇവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ അവിടെ സഹികെടുത്തുന്നു, പലതരത്തിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു. അവിടുത്തെ ഗ്രാമവാസികളെ, ഹിന്ദുക്കളായതും ക്രിസ്ത്യാനികളായ ഗ്രാമവാസികളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് മതഭീകരതയാണ്. ഇതൊക്കെയായിട്ടും ഇവിടെ ഈ രീതിയിൽ ഇത് മുമ്പോട്ട് പോയിട്ടും കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ എന്തേ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല എന്ന ചോദ്യവുമുണ്ട്. തീർച്ചയായും അതിപ്പോൾ നമ്മൾ വിമർശനാത്മകമായി തന്നെ പറയുകയാണ്, കേന്ദ്ര ഏജൻസികൾ തെക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിനു മുൻപും നമ്മൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് ഇവിടെ അഭിമുഖത്തിനായി വന്നപ്പോൾ ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും അറിയിക്കാം എന്ന് പറഞ്ഞു.
ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഒരു ഗ്രാമം കേന്ദ്രീകരിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി അത് കുറച്ചു കഴിയുമ്പോൾ ഒരു രാജ്യമായി തന്നെ അവർ ചിലപ്പോൾ പ്രഖ്യാപിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചെന്നിരിക്കും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാതെ ഇവിടെ ആരും വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിച്ച് മറ്റുള്ളവരെയൊക്കെ തല്ലിയോടിച്ചാൽ എന്ത് ചെയ്യും? വലിയൊരു ക്രമസമാധാന പ്രശ്നമാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ? ഇവിടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇവർക്ക് സ്വന്തമായി രാജ്യം ഉണ്ടാക്കാനാണെങ്കിൽ ഇതെന്ത് മതേതര രാജ്യം? ശരിയത്ത് നിയമമല്ല ഇവിടെ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇത് സൗദി അറേബ്യ അല്ല. ഇവിടെ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനൊക്കെ നിങ്ങൾ സൗദി അറേബ്യയിൽ പൊക്കോളൂ, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാം രാജ്യങ്ങളിൽ പൊക്കോളൂ, പാകിസ്ഥാനിൽ പൊക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഈ പാകിസ്ഥാനിലോട്ട് പൊക്കോളാൻ പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയുള്ളവരെ പിന്നെ എങ്ങോട്ട് വിടും? മതഭീകരതയിൽ കണ്ണും കൂട്ടി ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഇറങ്ങിയിരിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും പാകിസ്ഥാനിലേക്കല്ലാതെ എങ്ങോട്ട് പറഞ്ഞുവിടും? അവരെ നമുക്ക് അമേരിക്കയിലേക്ക് പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് വളരെ ഭീതിതമായ ഒരവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുണ്ടോ എന്നതിനെ കുറിച്ച് കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അധികാരികളെ അറിയിക്കുക. പ്രാദേശികമായി തന്നെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഇത് കേന്ദ്രീകരിച്ച് പിന്നീട് അത് വ്യാപിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ നടക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.